2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഭരണ കക്ഷിയായ ബി ജെ പിയും അതിൻ്റെ നേതാവായ നരേന്ദ്രമോദിയും പരാജയപ്പെടണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശത്രു രാജ്യങ്ങളും ഒപ്പം തന്നെ വ്യാവസായിക താല്പര്യമുള്ള രാജ്യങ്ങളുമാണ്. നമ്മളോട് സ്നേഹത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ചില രാജ്യങ്ങളും അതിലുണ്ട്. അവർക്കൊക്കെ വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ശത്രു രാജ്യത്ത് നിൽക്കുന്ന ഒരു രാജ്യമായ ചൈന എങ്ങനെയെങ്കിലും അടുത്ത ഭരണം, അതായത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് ഉള്ളവരായിരിക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. സ്വാഭാവികമായി എല്ലാ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലും ഇത്തരം ചില നീക്കങ്ങൾ പല രാജ്യങ്ങളും നടത്താറുണ്ട്. അത് സാഹൂതം വീക്ഷിക്കാറുണ്ട്. അത് നയതന്ത്ര ബന്ധവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, അമേരിക്കയിലായാലും മറ്റും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ ഏറുമ്പോൾ അത് നമ്മുടെ രാജ്യവുമായുള്ള ബന്ധത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. യു കെയിലും മറ്റുമൊക്കെ ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള മാധ്യമങ്ങൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു അനലറ്റിക്കും മറ്റും നൽകാറുണ്ട് എങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള രാജ്യമാണ് ചൈന. ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ച അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിൽ എത്തുകയും അവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കൂടിക്കാഴ്ച ആയിരുന്നില്ല പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കും മറ്റും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുൻ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പല മാധ്യമങ്ങളും പറഞ്ഞു ഒരു പക്ഷേ ഷീ ജിങ് പിങ്ങുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വ്യക്തത ഇല്ലായിരുന്നു. പക്ഷേ അവിടെ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തു. അതിൽ തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾ നിറഞ്ഞത് ഈ രണ്ട് രാജ്യങ്ങളിലെ വിദേശകാര്യ വകുപ്പുകൾ തമ്മിലുള്ള ഒരു അടിയാണ്. അതിൽ ചൈന പറയുന്നു ഇന്ത്യ മുൻകൈയെടുത്ത് ഞങ്ങളെ വിളിച്ചതുകൊണ്ടാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്ന് പറയുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ചൈന മുൻകൈയെടുത്ത് അവർ വിളിച്ചതുകൊണ്ടാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആര് വിളിച്ചു എന്നറിയില്ല, ചർച്ച നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ചൈന അത്തരമൊരു ചർച്ചയ്ക്ക് എത്തിയത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ചർച്ച നടന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. കാരണം 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ രാജ്യത്ത് ഇപ്പോഴുള്ള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായി കഴിഞ്ഞ കുറേ കാലമായി ചൈന കൊണ്ടുപിടിച്ച് ശ്രമിച്ചു വരികയായിരുന്നു. ഏറ്റവും ഒടുവിലായി അവർ നടത്തിയ നീക്കങ്ങളിലൊന്ന് അദാനിയെ തകർത്തുകൊണ്ട്, അതായത് ഹൈഡൻബർഗിനെ ഉപയോഗിച്ച് അദാനിയെ തകർക്കുക. അദാനി എന്നുള്ള പേരല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ തകർക്കുക, അതോടുകൂടി സാമ്പത്തികമായ അസ്ഥിരത ഈ രാജ്യത്ത് ഉണ്ടാക്കുക, ഈ രാജ്യത്തെ പട്ടിണിയും പരിവട്ടങ്ങളും ഉണ്ടാക്കുക, അങ്ങനെ അസ്വസ്ഥരായ ജനം നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുകയും പകരം മറ്റൊരു സർക്കാരിനെ അധികാരത്തിലേറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു പഴയ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ, ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം, ഇന്ത്യയിൽ പലവട്ടം പയറ്റിയ നാടകമാണ്, പലവട്ടം പയറ്റി വിജയിച്ച നാടകമാണ്, ആ നാടകമായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ അദാനിയും നരേന്ദ്രമോദിയും അതിനെ അതിജീവിക്കുക തന്നെ ചെയ്തോടുകൂടി ചൈനയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി. കാരണം പഴയതുപോലെ ഇത്തരമുള്ള ഉടായ്പ് നാടകങ്ങൾ ഈ രാജ്യത്ത് നടക്കില്ലായിരുന്നു. രണ്ടാമത് അവരിറക്കിയ ഒരു തുറുപ്പുചീട്ടായിരുന്നു മണിപ്പൂരിലെ ആ സംഭവ വികാസങ്ങൾ. നമുക്കറിയാം അവിടെ പിടികൂടപ്പെട്ടതും അവിടെ താവളമടിച്ചിരിക്കുന്നതുമൊക്കെ ചൈനയുടെ പിന്തുണയുള്ള വിഘടനവാദ സംഘടനകൾ തന്നെയാണ്. അതിനെ മാക്സിമം കത്തിജ്വലിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ചൈന കണ്ടത്. അതോടുകൂടി ചൈനയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നു. അതായത് ഇത്തരം നീക്കങ്ങൾ, അതായത് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ വ്യക്തമായി തന്നെ നടപ്പാക്കി വിജയിച്ചിരുന്ന ഈ തന്ത്രങ്ങൾ ഇനി വിലപ്പോവില്ല. കാരണം ജനങ്ങൾ ഒരു സർക്കാരിനും നേതാവിനും പിന്നിൽ അടിയുറച്ച് നിൽക്കുകയും കാര്യങ്ങൾ ജനത്തിന് ബോധ്യമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ ആര് തലകുത്തി മറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. മണിപ്പൂർ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കിയൊരു മാധ്യമങ്ങളും വലിയ രീതിയിൽ കത്തിച്ചെടുത്തില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് നന്നായി അറിയാം. കേരളത്തിലെ മാധ്യമ പൊങ്കുവാന്മാർക്കും അതൊന്നും അറിയാഞ്ഞിട്ടല്ല, പകരം എന്തെങ്കിലുമൊക്കെ പഴയ ഗിമ്മിക്കുകളും നാടകങ്ങളും കാണിച്ച് ചില വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ പറ്റിയാൽ എന്തോ ഇവിടെ സംഭവിക്കും എന്നൊരു തോന്നലാണ്. അതൊരു വെറും തോന്നൽ മാത്രമാണ് എന്നുള്ള സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നതുമുണ്ട്. നാഗന്മാരും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഗോത്രവർഗ കലാപമാണ്. കാരണം നാഗന്മാരും ക്രിസ്ത്യാനികളാണ്, കുക്കികളും ക്രിസ്ത്യാനികൾ. അവരെ ഏറ്റുമുട്ടുമ്പോൾ ഗോത്രവർഗ കലാപവും മേത്തികളും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് വംശഹത്യമായി മാറുന്ന മാജിക്ക് നമുക്കറിയില്ല, നമ്മളത് പഠിച്ചിട്ടുമില്ല. ഏതായാലും ഹിൻഡൻബർഗിനെ കൊണ്ടുവന്ന് അദാനിയെ തകർക്കാൻ നോക്കി, അദാനി വഴി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെല്ലാം തകർന്ന് തരിപ്പണമാക്കുകയും രാജ്യത്തെ അസ്ഥിരാവസ്ഥയും പട്ടിണിയും വരണമെന്നുള്ള പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കാൻ നമ്മുടെ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചെങ്കിലും അമ്പയെ പരാജയപ്പെട്ട് പണ്ടാരമടങ്ങുന്ന കാഴ്ച ചൈനയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ചർച്ച നടത്തി സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാമെന്ന് അവർ കരുതിയത്. കാരണം ചൈനയെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും വികസിത രാജ്യമെന്ന സ്വപ്നത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതുപോലുള്ള അതിർത്തി തർക്കങ്ങളും യുദ്ധങ്ങളും ആ രാജ്യങ്ങളെ പിന്നോട്ടടിക്കുമെന്ന് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും നന്നായി അറിയാം. അത് ഒഴിവാക്കി മുൻപോട്ട് പോവുക. കാരണം ഇനിയും വരുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധം ഊഷ്മളമാക്കി പോകേണ്ടത് ചൈനയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ബാക്കി ചൈനയുടെ വാക്കുകേട്ട് ഇവിടെ കിടന്ന് തുള്ളുന്നവർക്ക് ഭരണമില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വഴിയരികിൽ സമരം ചെയ്തും ഇല്ലെങ്കിൽ കൈയിട്ട് വാരിയും അവരങ്ങനെ ജീവിച്ചോളും. പക്ഷേ ചൈനയെപ്പോലൊരു വമ്പൻ രാജ്യത്തിന് അത് കഴിയില്ല. കാരണം അവർക്ക് വികസന കുതിപ്പിൽ മുൻപോട്ട് പോകണമെങ്കിൽ
ശാന്തവും സമാധാനവുമായ ഒരു അതിർത്തി വേണം. ഇന്ത്യയെ സംബന്ധിച്ചും ശാന്തമായ ഒരു അതിർത്തിയാണ് അവരും ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ചർച്ച നടന്നത്. ചൈനയ്ക്ക് നേരം വെളുത്തിട്ടും ചൈനയെ നോക്കി ഇരിക്കുന്നവർക്ക് നേരം വെളുത്ത് തുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും സ്വപ്നം കാണുന്നത് ഇന്ത്യയിൽ പട്ടിണിയും പരിവട്ടവും കൂടുമെന്നും കലാപങ്ങൾ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി താഴെ പോകുന്നു തങ്ങൾ സ്വപ്നം കാണുന്ന കിനാശേരി ഉയർന്നു വരുമെന്നുമാണ്. ഇതൊന്നും സംഭവിക്കാൻ പോകില്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായി. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരുടെ പത്രങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായ ആർട്ടിക്കിൾ എഴുതുമായിരിക്കും. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകാർക്ക് നൽകുന്നതുമായിരിക്കും. ഇത് തന്നെ ന്യൂസിൻ്റെ മലയാളത്തിൽ ഇന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.